ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ദൈവം നമ്മളോടൊരു ഉപമ പറയുവാണ്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെ? ഒരു പട്ടണത്തിൽ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. അവന് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല. എന്നാൽ ആ പട്ടണത്തിലൊരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്നിട്ട് ന്യായാധിപനോട് പറയുകയാണ്, എൻ്റെ പ്രതിയോഗിയോടുകൂടെ എന്നെ പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന്. പല പ്രാവശ്യം ഈ ന്യായാധിപനെ ആ വിധവ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം ന്യായാധിപൻ ചിന്തിക്കുകയാണ്, എനിക്ക് ദൈവത്തെ ഭയവുമാണ്, മനുഷ്യനെ ശങ്കയുമില്ല. എന്നാൽ ഒരു വിധവ എന്നെ നിരന്തരമായി അസഹ്യപ്പെടുത്തുന്നു, അവൾക്ക് വേണ്ടി ഞാൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കേണ്ടേ എന്ന് ന്യായാധിപൻ ചിന്തിക്കുകയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ വിധവ വന്ന് എൻ്റെ മുഖത്തടിക്കുകയില്ലയോ എന്ന്. എന്നിട്ട് കർത്താവ് പറയാണ്, ദൈവമോ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാ. നമ്മുടെ ദൈവം വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിക്കാം. എന്നാൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ, വൃതന്മാർ എന്ന് പറഞ്ഞാൽ ഭക്തൻ, അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവൻ, തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും നമ്മുടെ കർത്താവ് വേഗത്തിൽ പ്രതിക്രിയ നടത്തി നമ്മെ രക്ഷിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.